Aralam Adivasi Adivasi Mekhalayil, Nooriladhikam Vidyarthikal, School Ethaarillenna Survey Report. IRPCയും അധ്യാപക സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഉണർവ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സർവേയിലാണ് സ്കൂളിൽ പോകാത്തവരുടെ കണക്കുകൾ കണ്ടെത്തിയത്. ആദിവാസി പുനരധിവാസ മേഖലയായ ആറളം ഫാമിൽ 100-ലധികം കുട്ടികൾ സ്കൂളിലെത്തുന്നില്ലെന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. IRPCയും അധ്യാപക സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ സർവേയിലാണ് ആദിവാസി മേഖലയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവരുന്നത്. രക്ഷിതാക്കളുടെ താൽപര്യക്കുറവ്, അധ്യാപകരുടെ ശ്രദ്ധക്കുറവ്, വാഹന സൗകര്യങ്ങളുടെ അപര്യാപ്തത, സാമൂഹ്യ സാഹചര്യങ്ങൾ, വീടുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ എന്നിവയാണ് വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ആറളം ഫാം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആദ്യകാലത്ത് ഫാം ഉദ്യോഗസ്ഥരുടെ മക്കൾ മാത്രമാണ് പഠിച്ചിരുന്നത്. ആദിവാസി പുനരധിവാസത്തിന് ശേഷം 100% ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളായി ഇത് മാറിയെങ്കിലും സ്കൂളിൽ എത്തുന്ന കുട്ടികളുടെ യഥാർത്ഥ കണക്ക് വളരെ പരിമിതമാണ്. 474 കുട്ടികളുണ്ടായിരുന്ന സ്കൂളിൽ 55 പേരാണ് ഈ വർഷം കൊഴിഞ്ഞുപോയത്. പകുതി പേരും സ്കൂളിലെത്താറില്ലെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. എന്നാൽ സ്കൂൾ അധികൃതരുടെ കണക്കുകളിൽ കൊഴിഞ്ഞുപോയ കുട്ടികളോ സ്കൂളിലെത്താത്ത കുട്ടികളോ പെടാറില്ലെന്നതാണ് മറ്റൊരു വസ്തുത. ആറളത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനായി തുടി സാംസ്കാരിക വേദിയും CPIMന്റെ സന്നദ്ധ സംഘടനയായ IRPCയും അധ്യാപക സംഘടനകളും കൂട്ടായി ഉണർവ് പദ്ധതി ആരംഭിച്ചു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.